apa namanya start ya, apa yang udah facial ya, beetroot facial korek different aja, tapi namun ini karena itu beetroot air cedukan aja, apa itu pasca beetroot aja, namun ada medium size beetroot edititu, adanya dua side aja, front side dan back side justru untuk cuti itu, adanya naik itu untuk kaki itu aja, untuk cuti aja, itu toilet aja, karena namun korek cewek itu edititu puring itu karena, apalagi half boil down, namun adanya toilet, namun untuk cetti kalau ya, alangkah, namun ke peel off itu cedit itu, namun adanya itu mixer aja edititu, adanya korek cuma aja, namun pedukan, korek jus usaha kita itu denda, namun ada cerita ini karena, namun kita ada massaging plus namun kita cleansing creaman namun badin cia ambon itu, namun face itu namun itu massage ya plus namun kita ada cleanser gude namun kita berana, apa yang dua gude ada macam mana cina, apa ada namun kita ada dua spoon beetroot juice ane ada terikin, pinnya namun kita ada cerita terikin, ada satu spoon thyir ane, pinnya namun kita berana, namun kita cerna ringan ada nira ane lemon juice, ada namun kita ada satu spoon itu denda, pinnya namun kita natural namun aloe vera gel, alangnya namun kita kadeh namun kita ingat na aloe vera gel namun kita dekam, namun itu mixi apa itu mixin, bukan kami ke loose consistency mari, itu korcun thick kaum karena thyrium cerna ringan gun niring gun dicelum, bukan naik itu thick ഒരു ഉപത്തിലാവും ഈ ഒരു ക്രീം അപ്പോൾ നമ്മുടെ ഫേസിലെ അഴുക്കുകൾ മാറാനും അതേപോലെ നമുക്ക് നമ്മുടെ ഫേസിലെ പാടുകൾ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു ഫേഷ്യലാണ് ഈ ഒരു ബീറ്റ്റൂട്ട് ഫേഷ്യൽ അതേപോലെ നമുക്ക് ഇൻസ്റ്റന്റ്ലി നമുക്ക് റിസൾട്ട് കിട്ടും പിന്നെ കുറച്ച് ഏജ് ആയവർക്ക് നമുക്ക് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഒത്തിരി ഉണ്ട് ബീറ്റ്റൂട്ടിൽ അപ്പോൾ അവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യാം മാസത്തിൽ കുഴപ്പമില്ല നാച്ചുറൽ അല്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമുക്ക് നോക്കാം അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ മോയിസ്ചറൈസിംഗ് ക്രീം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് റിമൂവ് ആക്കണം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആദ്യം നമ്മുടെ ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കാരണം നന്നായിട്ടൊന്ന് നമ്മുടെ ആ ഫേസിലേക്ക് ഇത് ഈ ക്രീം ഒന്ന് എത്തണം ആ ഒരു പോഴ്സും അതേപോലെ നമ്മുടെ അഴുക്കുകളുള്ള ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് നമ്മളിത് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ആദ്യം തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്കിലും കൂടി നമ്മൾ ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല റിസൾട്ട് ഉള്ളതാണ് നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻ്റ്ലി റിസൾട്ട് കിട്ടുകയും ചെയ്യും അതേപോലെ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും സ്കിന്നിലെ പാടുകൾ മാറാനും നമുക്കിങ്ങനെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത സ്പോട്ട് അതേപോലെ സ്കിന്നിന് നമുക്ക് ഏജ് ആകുമ്പോൾ വരുന്ന കുറച്ച് സൈൻസ് അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേഷ്യൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മുഖക്കുരു പാടുകൾ അങ്ങനെയുള്ള പാടുകൾ മാറാനായിട്ട് നമുക്ക് വളരെ നല്ലതാണ് ബീറ്റ്റൂട്ടിൻ്റെ ഫേഷ്യൽ അപ്പോൾ ഞാനിവിടെ അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് റിമൂവ് ചെയ്യുക കേട്ടോ എപ്പോഴെപ്പോഴും ഫേഷ്യൽസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴുകരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആയിരിക്കും നമ്മൾ ടോട്ടൽ കഴുകണ്ടോ ഫേസ് വെള്ളം ഒഴിച്ചിട്ട് അത് അതിന് മുന്നേയുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ അല്ലെങ്കിൽ തുണി വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആവും ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്ക്രബിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി കേട്ടോ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ല ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ മിക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേറൊരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് അതായത് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് അത്ര ചേർത്തിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് അരയ്ക്കുമ്പോൾ തന്നെ നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ബീറ്റ്റൂട്ട് അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഈ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു സ്ക്രബിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ലൂസ് പാടില്ല നമുക്ക് കുറച്ച് തിക്കായിട്ടിരിക്കുന്ന നല്ലത് പിന്നെ നമുക്കിത് നമ്മുടെ ഫേസിലൊരു മൈൽഡ് സ്ക്രബാണ് വരിക അങ്ങനെ വലിയ ഹാർഷ് സ്ക്രബൊന്നും അല്ല കേട്ടോ അപ്പോൾ ഓയിലി സ്കിന്നാരും പിമ്പിളുള്ളവരും പിമ്പിൾസും സ്ക്രബ് ചെയ്യാതിരിക്കുക ഓയിലി സ്കിന്നാരാണെങ്കിൽ നമുക്ക് ഓയിൽ ശ്രദ്ധിച്ചിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ കാരണം ഓയിലി സ്കിന്നെ നമ്മളെപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ വളരെ ഹാർഷ് സ്ക്രബൊക്കെ കൊടുക്കുമ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് പെട്ടെന്ന് പിന്നെയും നമുക്ക് എണ്ണ നമ്മുടെ ആ ഒരു പോഴ്സിനൊക്കെ എണ്ണമയം കൂടാനാണ് ചാൻസ് ഓയിലി സ്കിന്നൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അപ്പോൾ സ്ക്രബ് ചെയ്യേണ്ട എന്നല്ല ചെയ്യണം പക്ഷേ നമ്മളത് വളരെ സോഫ്റ്റായിട്ട് വളരെ മൈൽഡ് സ്ക്രബുകൾ മാത്രമേ ഓയിലി സ്കിന്നുകാർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ പിമ്പിളുള്ളവർ പിമ്പിൾസും സ്ക്രബ് ചെയ്യരുത് കേട്ടോ
അപ്പം ഞാനിവിടെ നന്നായിട്ടും തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ തേച്ച് പിടിപ്പിക്കുക, അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിൽ ഇവിടേക്കാണ് കൂടുതലും നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുക. അതേപോലെ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കുറച്ച് ഹാർഡായിരിക്കുന്ന ഭാഗങ്ങൾ അവിടേക്കാണ് നമ്മൾ കൂടുതൽ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിൽ, നമ്മുടെ ലിപ്സിൻ്റെ താഴെ, ഇത് നമ്മുടെ ലോവർ ലിപ്സിൻ്റെ താഴെ, അതേപോലെ നെക്കിൽ, നെക്കിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ചുളിവ് വരുന്ന, നമ്മൾ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സൈഡ്, അവിടേക്കാണ് കൂടുതലും നമുക്കൊന്ന് അഴുക്കും അതുപോലെ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ കൂടുതലുണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചിലവൊക്കെ നെറ്റിയുമ്പോൾ ടാൻ ഉണ്ടാവും, അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് അവിടേക്ക് കൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല എഫക്റ്റീവ് സ്ക്രബാണ് കേട്ടോ നമുക്കിത്. അപ്പോൾ ഇത് ഈ സ്ക്രബ് മാത്രം വേണമെങ്കിൽ നമുക്ക് വീക്കിലി രണ്ട് പ്രാവശ്യം ചെയ്യാം. അത് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യണതാണ്. അപ്പോൾ ഈ സ്ക്രബിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് കുറേ അധികം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കൊന്ന് ആവി പിടിക്കാം, അല്ലെങ്കിൽ ഒരു ചൂട് തുണി ജസ്റ്റ് ഒന്ന് മൂക്കിൻ്റെ അവിടേക്ക് ഒന്ന് നമുക്ക് മസാജ്, അതായത് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് റിമൂവ് ആവും. അപ്പോൾ ഞാനിവിടെ ഒരു തുണിയിൽ ഒരു ഇളം ചൂടുവെള്ളം എടുത്തിട്ട് ഒരു തുണിയിൽ, തുണി അതിൽ മുക്കിയിട്ട് ഞാനിങ്ങനെ പതുക്കെ ഒന്ന് റിമൂവ് ആക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചൂട് തട്ടുമ്പോൾ നമുക്ക് ആ നമ്മൾ സ്ക്രബ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമുക്ക് റിമൂവ് ആവും. ഓക്കെ, അപ്പോൾ നല്ല ഇൻസ്റ്റൻ്റ്ലി നമുക്ക് റിസൾട്ടും അതേപോലെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒത്തിരി അതുപോലെ നമ്മുടെ പാടുകളും ഫേസിലത്തൊക്കെ നന്നായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ആ ഒരു സ്ക്രബ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് അത്രയും ഗ്ലോ ഉണ്ട്, അതേപോലെ നല്ല സോഫ്റ്റ് ആവും, അതേപോലെ നമ്മുടെ ഫേസിൽ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് റിസൾട്ടും കിട്ടും. നല്ലൊരു ലൈറ്റനിങ്, അതേപോലെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒത്തിരി വിറ്റമിൻസും അതുപോലെ തന്നെ അയേണും ഒക്കെ ഉണ്ട് നമ്മുടെ ബീറ്റ്റൂട്ടിൽ. അപ്പോൾ അത് നമുക്ക് വളരെ നല്ലതാണ്, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതാണെങ്കിലും അതേപോലെ നമുക്ക് ഇതുപോലെ പാക്കായിട്ട് ചെയ്യുന്നതാണെങ്കിലും ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫേസിലെ പാടുകളുള്ളവർക്ക് ബെസ്റ്റാണ്, അതേപോലെ കുറച്ച് ഏജ്ഡ് ആയവർക്കും വളരെ നല്ലതാണ്. എല്ലാവർക്കും ചെയ്യാം, പക്ഷേ ഏറ്റവും കൂടുതൽ ഗുണം അങ്ങനെയാണ്, അതൊക്കെ നന്നായിട്ട് മാറും. അതുപോലെ ഏജ് സ്പോട്ടുകൾ, ഏജ് സൈൻസ് ഒക്കെ നന്നായിട്ട് മാറും. റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മസാജിങ് ക്രീമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് ആ ഒരു ഗുണങ്ങൾ ചെല്ലുമ്പോൾ, അപ്പോൾ അതേപോലെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഉള്ളിലേക്കും കൂടി നമ്മൾ നല്ല രീതിയിൽ ഫുഡ്, ഡയറ്റ് അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ, നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് നന്നായിട്ട് കിട്ടണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് വെള്ളം കയ്യിൽ മുക്കിയിട്ട്, അതായത് തുടച്ചു കൊടുത്താണ് നേരത്തെ, അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റിമൂവ് ആക്കിയെടുക്കാം. അപ്പോൾ നല്ലൊരു ഇൻസ്റ്റൻ്റ്ലി റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടറിയാം നല്ല ഗ്ലോ ഉണ്ട്, അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ട് നല്ല ഗ്ലോ ഉണ്ട് ഇല്ലേ ഫേസിലൊക്കെ കാണുമ്പോൾ. എൻ്റെ കണ്ണിൻ്റെ അടുത്ത് പോയിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് റിമൂവ് ആക്കി എടുക്കുക കേട്ടോ, നന്നായിട്ട് നോക്കിയിട്ട്. ഞാനത് കണ്ടില്ല കണ്ണിൻ്റെ ആ മൂക്കിൻ്റെ സൈഡിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളിഞ്ഞൊരു ഫേസ് പാക്കാണ് ചെയ്യാൻ പോണത്, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് എഗ്ഗ് വൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാണിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ എഗ്ഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയുടെ പൊടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലെ പാടുള്ളവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ചിലവർക്ക് പിമ്പിൾ വന്നു എന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാം. പാൽ മിക്സ് ചെയ്യാണ്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ലെമൺ ജ്യൂസാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാടൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെമൺ ജ്യൂസ്. അപ്പോൾ അത് നമുക്ക് ഒരു അര സ്പൂണിൻ്റെ അടുത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ബീറ്റ്റൂട്ട് ജ്യൂസ്, ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു മിക്സാണ്. ബീറ്റ്റൂട്ട് ജ്യൂസ് അല്ല, നമ്മൾ ആ ഒരു അതിൻ്റെ എല്ലാം കൂടി, അതായത് നമ്മൾ ജ്യൂസ് മാത്രമല്ല എടുത്തിരിക്കുന്നത്, അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പൾപ്പടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ, നമ്മൾ അരച്ചങ്ങനെ തന്നെ എടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി പാലൊക്കെ നന്നായിട്ട് സ്യൂട്ടാണെങ്കിൽ പച്ച പാലൊഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ കട്ടിയാവുകയാണെങ്കിൽ നമുക്കിതിലേക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും പറ്റാത്തവർക്ക് റോസ് വാട്ടർ പറ്റും, അപ്പോൾ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ ഓൺലൈനിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ വെച്ചിട്ടും ഈ ഒരു ഫേഷ്യൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അലോവേര, റോസ് വാട്ടർ ഈ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ് നല്ല ഇൻസ്റ്റൻ്റ്ലി ബ്രൈറ്റനിങ്ങും അതേപോലെ പാടുകളൊക്കെ നന്നായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പാക്ക്. അപ്പോൾ ഈ ഒരു പാക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കറിയാം. ഉലുവ നമ്മുടെ ഫേസിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ അങ്ങനെ ഇരിക്കില്ല, അതൊരു വഴുവഴുപ്പ് കൂടുതലാണ്, ഒരു ഗ്രീസി ടെക്സ്ചറാണ് എപ്പോഴും ഉലുവയ്ക്കുള്ളത്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ബെസ്റ്റ് റിസൾട്ടാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഇൻസ്റ്റൻ്റ്ലി നല്ല ഗ്ലോയും നല്ല ബ്രൈറ്റനിങ്ങും അതേപോലെ ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പൊത്തി വെച്ച് കൊടുക്കില്ല, അതായത് ഇങ്ങനെ
നമ്മളിങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. കാരണം അങ്ങനെയാണ് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് പോവില്ല. അപ്പോൾ ഞാനിതിങ്ങനെ നിങ്ങൾക്ക് കണ്ടറിയാം, കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ വെക്കി ഒട്ടിച്ച് വെക്കില്ലേ ഫേസിൽ, അങ്ങനെ ഒട്ടിച്ച് വെക്കുക. എന്നാലാണ് അത് ഇരിക്കുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് തന്നെ വീണു, താഴത്തേക്ക് തന്നെ വീഴും, അതങ്ങോട് റിസൾട്ട് കിട്ടണമെങ്കിൽ അതങ്ങനെ ഇരിക്കണമല്ലോ നമുക്ക് കുറച്ച് സമയം. അപ്പോൾ ഞാനിങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ശരിക്കും നല്ലൊരു തിക്കായിട്ട് നമ്മുടെ ഫേസിലിരിക്കും. അപ്പോൾ നമുക്കിത് വല്ലാണ്ട് ഡ്രൈ ആവണ വരെ ഞാൻ വെക്കുന്നില്ല, കാരണം ഇത്രയധികം കട്ടിയിലല്ലേ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഉള്ളിൽ നമുക്ക് ഏകദേശം ഉണങ്ങിക്കഴിയുമ്പോൾ ഞാനത് റിമൂവ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. കാരണം ഇത് വല്ലാണ്ട് അങ്ങനെ ഇറുകി പിടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വെക്കേണ്ട, കാരണം നമുക്കിത് അടർത്തി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ പൊത്തി പൊത്തി വെച്ച പോലെ ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ വെച്ചത്. ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട്, അതായത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ശരിക്ക് കാണുന്നില്ലേ, ക്യാമറയിൽ കറക്റ്റ് അറിയില്ല. അപ്പം ഞാൻ പോയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് എല്ലാവിടത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിലേക്ക് അധികം തികഞ്ഞില്ല. അപ്പം നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. വലിയ പണിയില്ല, കാരണം ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റണോണ്ടേ. നല്ല റിസൾട്ടാണ് കേട്ടോ, അടർത്തി എടുക്കുമ്പോൾ നമുക്ക് ആ ഫേസിന് ഇൻസ്റ്റൻറ്റ് നമുക്ക് ആ ഒരു എന്താ പറയുക ഗ്ലോയും അതേപോലെ നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ്ങും നമ്മുടെ ഫേസിന് കിട്ടും. അതേപോലെ നമ്മൾ എന്താ പറയുക, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു ഇത് കണ്ടില്ലേ. അതേപോലെ നമ്മുടെ ഫേസിൽ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ. അപ്പം പാൽ ചേർക്കണ്ട, നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ഉലുവ. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് പാൽ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പൊ ആ ഒരു നല്ല ഗ്ലോയിങ്ങും കിട്ടും, കണ്ടില്ലേ ഇങ്ങനെ ആ ഗ്ലോ നമുക്ക് ഇങ്ങനെ വരും കേട്ടോ. നമുക്ക് ആ ഒരു ഉലുവയുടെ അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം നല്ലതാന്ന്. അപ്പൊ ബീട്രൂട്ട് ഇങ്ങനെ ഒന്ന് ഫേഷ്യൽ ചെയ്ത് നിങ്ങൾ നോക്കൂ കേട്ടോ, ബീട്രൂട്ട് കിട്ടുമ്പോ മതി. അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ അടർത്തി എടുക്കാം, വലിയ പാടൊന്നുമില്ല കേട്ടോ നമുക്ക്. ഞാൻ അധികം ഇങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ടില്ല. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ള ഗ്ലോയും, അതേപോലെ നമ്മുടെ ഫേസ് വളരെയധികം സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുണ്ട്. അതേപോലെ നല്ല ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ബ്രൈറ്റ്നെസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പം ഇനി നമ്മൾ കൈ കൊണ്ടെടുത്തിട്ട് പോയില്ലെങ്കിൽ നമ്മൾ വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല റിസൾട്ടാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി. അപ്പൊ ഫേസ് ഇങ്ങനെ വഴുക്കാണ് എന്താ വെച്ചാൽ ആ ഒരു ഉലുവയുടെ ഒരു സംഭവം. പിന്നെ അതുപോലെ മോയ്സ്ചറൈസിങ് ആയിട്ടുണ്ട്, നമുക്കിങ്ങനെ ഡ്രൈ ആവില്ല ഉലുവ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ നെക്കൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി, അതായത് ഡ്രൈ എന്ന് പറഞ്ഞാലേ ഇങ്ങനെ നമുക്ക് അടർത്തി എടുക്കാൻ പറ്റില്ല, കാരണം അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തെടുക്കണം. നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ്ലി നമുക്ക് ആ റിസൾട്ട് നമുക്ക് നമ്മുടെ ഫേസിന് വരും. അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. ഇതിപ്പോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ശരിയാവില്ല, കുറേ നേരം ഇരിക്കില്ല. ഇപ്പൊ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കുത്തി ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് അതങ്ങോട്ട് മാറി ഫേസ് ചെയ്യുന്ന ആ ഒരു ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പോവും. ഓക്കെ, അപ്പൊ ഞാൻ കഴുകിയിട്ട് വരാം. അപ്പൊ നമ്മള് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. സത്യം പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ല കാരണം ഇത് ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്നുണ്ട്, നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് അത്. കാരണം നമ്മുടെ പാടുകളൊക്കെ നന്നായിട്ട് ലൈറ്റിങ് ചെയ്യാനും നമ്മുടെ ഫേസ് നന്നായിട്ടൊരു നമുക്ക് ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അതേപോലെ നിറം വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫേഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവർ നമുക്കിങ്ങനെ നമുക്ക് നമ്മുടെ ബീട്രൂട്ടൊക്കെ നമ്മൾ പച്ചക്കറിയും സാമ്പാറൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഒരെണ്ണൊക്കെ കിട്ടില്ലേ. അപ്പം നമുക്കത് പതുക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നത്തെ നല്ല ഗ്ലോ ഉണ്ട് കേട്ടോ. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സുഖമുണ്ട് ഫേസിൽ പിടിക്കാനായിട്ട്. അപ്പം എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യാം. ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയപ്പോൾ നന്നായിട്ട് സ്കിന്നിൽ ഇങ്ങനെ മോയ്സ്ചറൈസിങ്ങിന് കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട്. അപ്പം അത് മോയ്സ്ചറൈസ് ചെയ്യാം. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻസ് വീഡിയോസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്തൊക്കെ വേണം. കുറച്ച് പേര് എനിക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം, ഐബ്രോ ത്രെഡിങ് ഹെയർ കട്ട്. അപ്പോൾ ഹെയർ കട്ട് ഞാനിപ്പോൾ എന്തായാലും കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ വിചാരിക്കുന്നില്ല, കുറച്ചൊന്നും കഴിഞ്ഞിട്ട് ചെയ്യാം. പിന്നെ ഐബ്രോ ഓൾറെഡി ഞാൻ ചെയ്ത് പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നെക്സ്റ്റ് ഞാൻ നന്നായിട്ട് ഐബ്രോ അങ്ങനെ കാർഡ് പിടിച്ച് വരുമ്പോൾ ചെയ്യാം കേട്ടോ.
അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഞാനത് നോക്കിയിട്ട് കുറേ പേർക്കൊക്കെ വേണ്ടത് നോക്കിയിട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മളിങ്ങനെ ഒറ്റ ഒറ്റ വീഡിയോ വലിയ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലാതെ വീഡിയോസ് ചെയ്യണേക്കാളും കുറച്ചും കൂടുതൽ സപ്പോർട്ടുള്ള ഏത് ചോദ്യത്തിനാണ് അല്ലെങ്കിൽ ഏതൊരു റെക്കമെൻഡ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.